വാർത്തകൾ തുടരുന്നു. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ വീണ്ടും വിമർശനവുമായി ഹൈക്കോടതി. റോഡ് പണിയാൻ അറിയില്ലെങ്കിൽ എഞ്ചിനീയർമാർ രാജിവെക്കണമെന്ന് കോടതി പറഞ്ഞു. സംസ്ഥാനത്തെ റോഡ് അറ്റകുറ്റപ്പണികളുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. കൃത്യമായി നന്നാക്കിയില്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം കോടതി ഇടപെട്ട് നന്നാക്കിയ നിരവധി റോഡുകളുണ്ട്. എന്നാൽ മാസങ്ങൾക്കകം അത് വീണ്ടും പഴയപടിയായി. ഇത് ശരിയായ നടപടിയല്ല. ഈ റോഡുകൾ അടിയന്തരമായി നന്നാക്കാൻ സംവിധാനമില്ലയെന്ന് കോടതി കൊച്ചി നഗരസഭയോട് ചോദിച്ചു. എന്നാൽ റോഡ് തകർന്നാൽ അടിയന്തരമായി നന്നാക്കാൻ സംവിധാനമില്ലെന്നായിരുന്നു നഗരസഭ മറുപടി പറഞ്ഞത്. റോഡ് കൃത്യമായി നിർമ്മിക്കാൻ അറിയാത്ത എഞ്ചിനീയർമാർ രാജിവെക്കണം. വകുപ്പിൽ മികച്ച എഞ്ചിനീയർമാരില്ലെങ്കിൽ കഴിവുള്ള ആളുകൾ പുറത്തുണ്ട്. അവർക്ക് അവസരം നൽകണമെന്നും കോടതി പറഞ്ഞു. ന്യായീകരണങ്ങൾ മാറ്റി നിർത്തണം. റോഡ് നിർമ്മാണങ്ങൾക്കും അറ്റകുറ്റപ്പണികൾക്കും പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ റോഡ് അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മളവിഷൻ, കൊച്ചി. അയൽവാസിയെ ചാരായക്കേസിൽ കുടുക്കാൻ ശ്രമം. രണ്ടാം പ്രതിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയൽവാസിയുടെ വീടിന് പുറകിൽ ചാരായം കുഴിച്ചിട്ട് കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ച കേസിൽ പാലപ്പള്ളി സ്വദേശി ജിഷ്ണു രാമകൃഷ്ണനെയാണ് കൊരട്ടി ഇൻസ്പെക്ടർ SHO ബി കെ അരുണും സംഘവും അറസ്റ്റ് ചെയ്തത്. ഒന്നാം പ്രതി പാലപ്പള്ളി സ്വദേശി പള്ളത്തിവീട്ടിൽ രാജേഷ് എന്നയാളെ ജൂലൈ 31 അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. ഏപ്രിൽ മാസം 8 കേസിനാസ്പദമായ സംഭവം. പാലപ്പള്ളിയിൽ പലചരക്ക് കട ഉടമസ്ഥനായ ഒന്നാം പ്രതി രാജേഷ് പുതുറോഡ് കയ്യേറി വീട്ടിലേക്കുള്ള വഴിയിൽ ചെറിയ പാലം കോൺക്രീറ്റ് ചെയ്തത് അയൽവാസിയും KCB ജീവനക്കാരനുമായ പാലപ്പള്ളി കോപ്പി വീട്ടിൽ സതീഷ് ചോദ്യം ചെയ്യുകയും ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് പൊതുസ്ഥലം കയ്യേറി ഒന്നാം പ്രതി പണിത കോൺക്രീറ്റ് സ്ലാബ് പൊളിച്ചു മാറ്റേണ്ടി വന്നതിലുള്ള വൈരാഗ്യമാണ് ഈ സംഭവത്തിന് കാരണമായത്. ഒന്നാം പ്രതിക്കെതിരെ പഞ്ചായത്ത് അധികാരികൾക്ക് പരാതി നൽകിയതിനാൽ അയൽവാസിയായ KCB ജീവനക്കാരനായ സതീഷിനെ പ്രതി തല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് ഒന്നാം പ്രതി രാജേഷും സുഹൃത്തായ ജിഷ്ണുവും ചേർന്ന് 5 ലിറ്റർ ചാരായം പ്രതികളുടെ വീട്ടിൽ സ്വന്തമായി നിർമ്മിച്ച് അയൽവാസിയായ സതീഷിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ വീടിനു പിറകിൽ 5 കുപ്പികളിലാക്കി കുഴിച്ചിട്ടത്. തുടർന്ന് രണ്ടാം പ്രതി ജിഷ്ണു കൊരട്ടി പോലീസിലെ ഫോണിൽ വിളിച്ച് സതീഷ് വീട് താമസത്തിന് ചാരായം നിർമ്മിച്ച് പറമ്പിൽ കോഴിക്കോടിന് സമീപം കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ 5 ലിറ്റർ ചാരായം കണ്ടെത്തുകയുണ്ടായി. എന്നാൽ രഹസ്യഫോൺ പരാതിയിൽ അസ്വാഭാവികത തോന്നിയ പോലീസ് ഈ സംഭവത്തിന്റെ നിജസ്ഥിതി അറിയുന്നതിനും യഥാർത്ഥ പ്രതിയെ പിടികൂടുന്നതിനും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. യഥാർത്ഥ പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയ രാജേഷും ജിഷ്ണുവും ഒളിയിൽ കഴിഞ്ഞുവരവെ ജൂൺ 31 രാജേഷിനെ പോലീസ് പിടികൂടിയതറിഞ്ഞ് രണ്ടാം പ്രതി മംഗലാപുരത്തേക്ക് ഒളിവിൽ പോവുകയായിരുന്നു. വെള്ളിക്കുളങ്ങരയിലെ ഭാര്യ വീട്ടിൽ രഹസ്യ സന്ദർശനം നടത്തി ഒളിത്താവളത്തിലേക്ക് പോകുന്നതിനിടെ രണ്ടാം പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. അന്വേഷണ സംഘത്തിൽ ASI MV സെബി, സീനിയർ CPOമാരായ സജീഷ് കുമാർ, BR രഞ്ജിത്ത്, ജിമിൻ വർഗീസ്, സജി വയലാർ എന്നിവരാണ് ഉണ്ടായിരുന്നത്. മളാവിഷൻ, കൊരട്ടി. സംസ്ഥാനത്ത് 5,987 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 66,165 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്ന് 56 മരണം സ്ഥിരീകരിച്ചു. TPR നിരക്ക് 9.04%. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 19 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 21 വാർഡുകളാണുള്ളത്. ഇവിടെ കർശന നിയന്ത്രണം ഉണ്ടാകും. സംസ്ഥാനത്ത് ഇന്ന് 5,987 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. എറണാകുളം 963, തിരുവനന്തപുരം 863, കോഴിക്കോട് 664, കോട്ടയം 555, തൃശൂർ 450, മലപ്പുറം 414, കൊല്ലം 377, കണ്ണൂർ 373, ഇടുക്കി 277, വയനാട് 275, പത്തനംതിട്ട 253, ആലപ്പുഴ 215, പാലക്കാട് 188, കാസർഗോഡ് 120 എന്നിങ്ങനെയാണ് ജില്ലയിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 66,165 സാമ്പിളുകളാണ് പരിശോധിച്ചത്. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 19 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 21 വാർഡുകളാണുള്ളത്. ഇവിടെ കർശന നിയന്ത്രണമുണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 56 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീംകോടതി വിധിപ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 328 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകമരണം 38,737. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. നിർധനരായ 6 യുവതികൾക്ക് മംഗല്യവേദിയൊരുക്കി ഫാദർ ജോർജ് മംഗലൻ. ചാലക്കുടി പരിയാരം പൂവത്തിങ്കൽ സെന്റ് പീറ്റേഴ്സ് ഇടവകയിലെ CYM സംഘടനയുടെ 3rd വാർഷികത്തോടനുബന്ധിച്ചാണ് ഫാദർ ജോർജിന്റെ നേതൃത്വത്തിൽ യുവതികളുടെ വിവാഹം നടത്തിക്കൊടുത്തത്.
സുമനസുകളെ കണ്ടെത്തി ഫാദർ ജോർജും യുവജനങ്ങളും ചേർന്ന് 18 ലക്ഷം രൂപ ഇതിനായി കണ്ടെത്തി. വിവാഹത്തിന് ശേഷം പള്ളിയങ്കണത്തിൽ നടത്തിയ അനുമോദന യോഗം ഫാദർ വിൻസെന്റ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോർജ് മംഗലൻ അധ്യക്ഷനായി. സനീഷ് കുമാർ എംഎൽഎ, പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ, വൈസ് പ്രസിഡന്റ് ഡെസ്റ്റിൻ താക്കോൽക്കാരൻ, ഫാദർ ഡേവിസ് അമ്പൂക്കൻ, ആന്റണി തോമസ് എന്നിവർ സംസാരിച്ചു. ലോക്ഡൌൺ കാലത്ത് 200 ഓളം കുടുംബങ്ങൾക്ക് 25 തവണ ഫാദർ ജോർജ് മംഗലിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റ് എത്തിച്ചു കൊടുത്തിരുന്നു. ഇതിനു പുറമെ രോഗികൾക്ക് ചികിത്സാ സഹായം, ഓട്ടോ തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം എന്നിവയും നൽകുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് പരിയാരത്ത് സ്ഥലം വാങ്ങി നിർധനർക്ക് വീട് വച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഫാദർ ജോർജ് മംഗലനോടുള്ള നന്ദി സൂചകമായി ആ കോളനി ഇപ്പോഴും മംഗലൻ കോളനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മളാവിഷൻ, ചാലക്കുടി. ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പൊതുജനങ്ങളുടെയും വ്യാപാരികളുടെയും എതിർപ്പ് അവഗണിച്ചുകൊണ്ട് അഷ്ടമിച്ചിറയിൽ ബവറേജസ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ മഹിളാ മോർച്ച മാള പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം പ്രത്യേകമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഉടമസ്ഥനോടും അതിന് പിന്നിലുള്ള ആൾക്കാരോടും ഭാരതീയ ജനതാ പാർട്ടിക്കും മഹിളാ മോർച്ചയ്ക്കും ഒന്ന് പറയാനുള്ളൂ, ഒരു കാരണവശാലും ഇത്രയും ജനസാന്ദ്രത കൂടിയ, ജനങ്ങൾ വീർപ്പുമുട്ടുന്ന ഈ പ്രദേശത്ത് കൂടി, ഈ പ്രദേശത്ത് ബീവറേജ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കാൻ ഒരുക്കമല്ല, ഞങ്ങളതിന് സമ്മതിക്കില്ല എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയുടെ പേരിലാണ് ഈ സഹോദരിമാർ ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ളത്. മഹിളാ മോർച്ച പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രജിത ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഷീന ബിജുകുമാർ, നിഷ ബിജു, മിനി അജിത് കുമാർ, ജിഷ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ന് മുതൽ 28 വരെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉന്നത വിജയം നേടി ഏതെങ്കിലും ഒരു മികച്ച ഉദ്യോഗങ്ങളിൽ എത്തിച്ചേരുക എന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമാണെങ്കിൽ പോലും വിദ്യാഭ്യാസം ആർജിച്ചവർ എന്ന രീതിയിൽ നമ്മെ വ്യത്യസ്തമാക്കേണ്ടത് മറ്റുള്ളവരെ ഉൾക്കൊണ്ടുപോകാൻ മനസ്സുണ്ടാവുക എന്നതാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു. മാള കാർമൽ കോളേജിൽ നടന്ന റൂബി ജൂബിലി ആഘോഷ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അങ്ങനെയുള്ള സ്നേഹമൂർത്തികളായി മാറാനാണ് വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത്. തൊട്ടടുത്തിരിക്കുന്ന കുട്ടി കരയുമ്പോൾ കൂടെ കരയാനും ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാനും ഉള്ള സഹജാവബോധം, സഹൃദയത്വം വളർത്തിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ അവതരിപ്പിച്ച ഡാൻസിലെ വരികൾ വീണ്ടുമുണ്ട്. മാനവികത, മനുഷ്യസ്നേഹപരമായിട്ടുള്ള സമീപനം ഉണ്ടാക്കുക, വിശാലമായ ഹൃദയം ഉണ്ടാകുക, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ മാർക്ക് നേടി ഉന്നത ജീവിത വിജയം കൈവരിച്ച് ഏതെങ്കിലും മികച്ച ഉദ്യോഗങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഏറെ വിദ്യാഭ്യാസം ആർജിച്ചവർ എന്നുള്ള രീതിയിൽ നമ്മളെ വ്യത്യസ്തമാക്കേണ്ടത് മറ്റുള്ളവരെ ഉൾക്കൊണ്ടു പോകാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് അതിൻ്റെ പ്രത്യേക പ്രസക്തിയുണ്ട്. സിസ്റ്റർ വിമല അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങലക്കുട രൂപത ബിഷപ്പ്മാർ പോളിക്കണ്ണുക്കാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ കാതറിൻ, കോളേജ് ചെയർമാൻ ഫാദർ ജോസ് പയ്യപ്പള്ളി, വാർഡ് മെമ്പർ ജോഷി കാഞ്ഞുത്ര, അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് മീന, പി ടി എ പ്രസിഡന്റ് ഡോക്ടർ കെ എൻ നീലകണ്ഠൻ, കോളേജ് കൗൺസിൽ സെക്രട്ടറി മേരി ഫിലിപ്പ്, സ്റ്റാഫ് സെക്രട്ടറി ഗ്രിറ്റൽ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ അന്നമനട പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. സി പി എം മാള ഏരിയ കമ്മിറ്റി അംഗം ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാൻ പറഞ്ഞത് നാരായണഗുരുവാണ്. നിങ്ങൾ ഏതെങ്കിലും പണമുള്ളത് കൊണ്ടോ ജാതി ആയതുകൊണ്ടോ പ്രബുദ്ധരാകുന്നില്ല. പ്രബുദ്ധരാകണമെങ്കിൽ വിദ്യ കൊണ്ട് മാത്രമേ കഴിയൂ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ നാരായണഗുരു പറഞ്ഞെങ്കിലും വിദ്യാലയങ്ങൾ പാവപ്പെട്ടവൻ അന്യമായി. അതുകൊണ്ട് നാരായണഗുരു പറഞ്ഞു, ഈ അമ്പലങ്ങളുടെ പണിയെല്ലാം നിർത്തി നമുക്ക് വിദ്യാലയങ്ങൾ പണിയണം. ആദ്യം അമ്പലങ്ങൾ കയറുവാനുള്ള സമരം നടന്നു, പിന്നെ വിദ്യാലയങ്ങൾ കയറുവാനുള്ള സമരം നടന്നു.
യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി ടി വി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ശ്യാമളയ്യപ്പൻ, ടി കെ സതീശൻ, സി കെ സത്യൻ, കെ കെ തങ്കപ്പൻ, മീര സുനിൽ എന്നിവർ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളെ ജാതീയമായി വേർതിരിച്ച് കൂലി അക്കൗണ്ടിലേക്ക് ആക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കുക, മിനിമം കൂലി 600 രൂപയാക്കുക, കൂലി കുടിശ്ശിക വിതരണം ചെയ്യുക, ഇന്ധനവില വർധന പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. എറിയാട് അബ്ദുറഹിമാൻ സ്മാരക വായനശാല സംഘടിപ്പിച്ച മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് അനുസ്മരണം ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷനായി. എം പി സ്നേഹരത, എൻ ഇ ഇസ്മായിൽ, വി എസ് അനീഷ്, എ വി രജീഷ് എന്നിവർ പ്രസംഗിച്ചു. വയോധികന് നഷ്ടപ്പെട്ട പഴയ സൈക്കിളിന് പകരം പുതിയ സൈക്കിൾ വാങ്ങി നൽകി യൂത്ത് കോൺഗ്രസ്. 24 വർഷങ്ങളായി സൈക്കിളിൽ യാത്ര ചെയ്തിരുന്ന അഴീക്കോട് സ്വദേശി ബാബുക്കയുടെ സൈക്കിൾ കഴിഞ്ഞ ദിവസം മോഷണം പോയ വിവരം അഴീക്കോട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അറിയുന്നത്. തുടർന്ന് മണ്ഡലം പ്രസിഡന്റ് പി എ മനാഫും സഹപ്രവർത്തകരും സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുബിനുമായി ബന്ധപ്പെടുകയും സ്മാർട്ട് കൈപ്പമംഗലം പദ്ധതി ഉൾപ്പെടുത്തി സൈക്കിൾ വാങ്ങി നൽകുകയും ചെയ്തു. വാർഡ് മെമ്പർ ലൈല സേവ്യർ, കെ എ ഷെരീഫ്, അഫീസ് ഇല്ലത്ത്, തമന്ന കെ എൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സൈക്കിൾ കൈമാറിയത്. അഴീക്കോട് പുത്തൻപള്ളിയിൽ മഹിളാ സംഗമം നടത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അഴീക്കോട് ഡിവിഷനിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നൌഷാദ് കറുകപ്പാടിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങാൻ മഹിളാ സംഗമം തീരുമാനിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആർ സീത മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രസീന റാഫി അധ്യക്ഷത വഹിച്ചു. കെ എസ് ജയ, സി കെ ഗിരി, മഹേശ്വരി, പ്രസാദിനി മോഹനൻ, സീന അഷ്റഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊടുങ്ങല്ലൂരിൽ വൈദ്യുതി വ്യതിയാനത്തെ തുടർന്ന് ഇലക്ട്രിക് ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വ്യാഴാഴ്ച കൊടുങ്ങല്ലൂർ വടക്കേനടകയിലെ ചില കടകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾക്കാണ് കേടുപാട് സംഭവിച്ചത്. വൈദ്യുതി വ്യതിയാനത്തെ തുടർന്ന് ലൈറ്റുകൾ, സ്വിച്ച് ബോർഡുകൾ എന്നിവയും പൊട്ടിത്തെറിച്ചു. വൈദ്യുതി വന്നതിന് ശേഷം മാത്രമാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഇനിയും അറിവാകുകയുള്ളൂ. ഗുണ്ട ആക്ട് അടക്കം നിരവധി കേസിലെ പ്രതി പിടിയിലായി. പരടിയും തടത്തിൽ ശംഭുവാണ് പേരാമംഗലം പോലീസിൻ്റെ പിടിയിലായത്. പേരാമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2019 മൂന്ന് സ്ഥലത്ത് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ കേസിൽ പിടിയിലായ പ്രതി ജാമ്യത്തിലിറങ്ങി വീണ്ടും കേസുണ്ടാക്കിയതിനെ തുടർന്ന് കോടതി 3 കേസുകളുടെ ജാമ്യം റദ്ദാക്കിയിരുന്നു. തുടർന്ന് ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. പ്രതിയെ പിടികൂടിയ സംഘത്തിൽ പേരാമംഗലം എസ് ഐ അനുദാസ്, ഷാഡോ എസ് ഐ സുവ്രതകുമാർ, റാഫി രാകേഷ്, ഗോപാലകൃഷ്ണൻ, സി പി ഒമാരായ ജീവൻ, പടനി, വിപിൻ, ലികേഷ് എന്നിവരും ഉണ്ടായിരുന്നു. അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ മുകുന്ദപുരം മേഖലാ വാർഷിക സമ്മേളനം ചാലക്കുടി ചേനത്തനാട് രാമൻ സ്മാരക കലാഗൃഹത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 ആർ എൽ വി ആനന്ദ് ഉദ്ഘാടനം ചെയ്യും. മേഖലാ പ്രസിഡന്റ് കലാമണ്ഡലം ജയ ആനന്ദ് അധ്യക്ഷയാകും. ചലച്ചിത്രതാരം കുളപ്പുള്ളി ലീല മുഖ്യാതിഥിയായി പങ്കെടുക്കും. കലാമണ്ഡലം മല്ലികയെ യോഗത്തിൽ ആദരിക്കും. ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ, സുരേഷ് ബാബു എന്നിവരും സംബന്ധിക്കും. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നൃത്താധ്യാപകരുടെ തസ്തിക സൃഷ്ടിക്കണമെന്ന പ്രമേയം യോഗത്തിൽ അവതരിപ്പിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ, കലാമണ്ഡലം ജയ ആനന്ദ്, സുരേഷ് ബാബു, നീതു സനീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന അഖില കേരള ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്കുള്ള എൻട്രികൾ സ്വീകരിക്കുന്നത് ഈ മാസത്തോടെ അവസാനിക്കുമെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ സിദ്ദിഖ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരിയിൽ മുതിർന്ന പത്രപ്രവർത്തകൻ പി എൻ കൃഷ്ണൻ നായരുടെ നവതിയാഘോഷ ചടങ്ങിൽ വെച്ച് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ക്യാഷ് അവാർഡിന് പുറമെ മൊമൻഡോയും സമ്മാനിക്കും. വി ജെ ജോജി, സി കെ പോൾ, എം ജി ബാബു, ഐ ഐ അബ്ദുൾ മജീദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. തൃശൂർ ജില്ലയിൽ ഇന്ന് 450 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 445 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 5417. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 539354. 532,197 പേരെയാണ് ആകെ രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 7.21%. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മോഫിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആലുവ എസ് പി ഓഫീസിലേക്കുള്ള കോൺഗ്രസ് പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. മാർച്ച് എസ് പി ഓഫീസിന് സമീപം തടഞ്ഞു. ബാരിക്കേഡ് തകർക്കാൻ പ്രവർത്തകരുടെ ശ്രമത്തിനിടെ പോലീസ് ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. സംസ്ഥാനത്തെ മദ്യശാലകളുടെ എണ്ണം കൂട്ടാൻ പറഞ്ഞിട്ടില്ലെന്ന് ഹൈക്കോടതി. മദ്യവിൽപ്പന ശാലകളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് മാത്രമാണ് ഉത്തരവെന്ന് ഹൈക്കോടതി പറഞ്ഞു. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ വീണ്ടും വിമർശനവുമായി ഹൈക്കോടതി.
വരന്തരപ്പിള്ളി എച്ചിപ്പാറയിൽ വീടിന് നേരെ കാട്ടാന ആക്രമണം. വീടിന് കേടുപാടുകൾ സംഭവിച്ചു. ആനകളെ തുരത്താൻ വനപാലകർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് പ്രദേശവാസികളുടെ ആക്ഷേപം. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.